പ്രിയ പ്രേക്ഷകരെ, സംഗീത രംഗത്ത് കഴിഞ്ഞ 32 വർഷമായി 16,000-ൽ പരം ഗാനങ്ങൾ ആലപിച്ചുകൊണ്ട് റെക്കോർഡിംഗ് രംഗത്തെ അനിഷേധ്യ സാന്നിധ്യമായി മാറിക്കൊണ്ടിരിക്കുന്ന അനുഗ്രഹീത ഗായകൻ ശ്രീ കെ ജി മാർക്കോസിന്റെ ഏറ്റവും പുതിയ മാപ്പിളപ്പാട്ട് ഗാനങ്ങളുടെ റെക്കോർഡിംഗ് വിശേഷങ്ങളിലേക്ക് നമുക്കൊന്ന് ജന്മതിനൂറ് മുഹമ്മദനാകിയ ആദം മക്കളിലൊക്കെ മികക്കര തക്ക വിളക്കൊളി മുക്കിയ മക്കനകക്കര ജിക്ക് ഹബീബുല്ലാ. ഇതേക്കുറിച്ച് ശ്രീ കെ ജി മാർക്കോസ്. മാപ്പിള സംഗീത രംഗത്ത് പരമ്പരാഗതമായിട്ടുള്ള, അതായത് നിരവധി വർഷങ്ങൾക്ക് മുമ്പ്, ഏകദേശം ഒരു 100 വർഷത്തിനപ്പുറം പഴക്കമുള്ള ഒരു 50-ഓളം പാട്ടുകളുടെ ഒരു ശേഖരമാണ് ആകെ ചുറ്റുലകത്തിൽ എന്ന് ടൈറ്റിൽ ആയിട്ട് പേരിട്ടിരിക്കുന്ന ഈ പുതിയ സി ഡിയുടെ, അതായത് ഒരു MP3 CD. ഇത് പഴയ ഗാനങ്ങൾ ഉൾക്കൊള്ളിച്ചുകൊണ്ട് മാപ്പിള സംഗീത രംഗത്തെ ഏറ്റവും നല്ല ഗാനങ്ങളുടെ ഒരു ശേഖരമാണ്. കോട്ടക്കാട്ടിലെ മമ്മദ് കാക്കാട് കൊമ്പം മീശ പണ്ട് കണ്ട് പേടിച്ച് പീടര് പാത്തും മാമ പാത്തും മാമ പാത്തും മാമ. കോട്ടക്കാട്ടിലെ മമ്മദ് കാക്കാട് കൊമ്പം മീശ പണ്ട് കണ്ട് പേടിച്ച് പീടര് പാത്തും മാമ പാത്തും മാമ പാത്തും മാമ. ആകെ ചുറ്റിലകത്തിൽ എന്ന ഈ മാപ്പിള ഗാന സമാഹാരത്തിന്റെ ഗാനങ്ങളുടെ സമ്പാദനവും സംവിധാനവും അബ്ദുൽ ഖാദർ കാക്കനാട് നിർവഹിക്കുന്നു. കോട്ടക്കാട്ടിലെ മമ്മദ് കാക്കാട് കൊമ്പം മീശ പണ്ട് കണ്ട് പേടിച്ച് പീടര് പാത്തും മാമ അപാത്തും മാമ പാത്തും മാമ. ഗാനഗന്ധർവൻ യേശുദാസിനെ രൂപത്തിലും ഭാവത്തിലും വസ്ത്രധാരണത്തിലും കെ ജി മാർക്കോസ് അനുകരിക്കുന്നു എന്ന ആരോപണത്തോട് അദ്ദേഹം ഇങ്ങനെ പ്രതികരിച്ചു. ഞാൻ ശരിക്കും വെള്ള വസ്ത്രം ധരിക്കാൻ തുടങ്ങിയത് എൻ്റെ അപ്പനെ കണ്ടിട്ടാണ്. അതായത് എൻ്റെ അപ്പൻ ഇന്ന് ജീവിച്ചിരുന്നിരുന്നെങ്കിൽ 87 വയസ്സ് ഉണ്ടായേനെ, അതായത് യേശുദാസിനേക്കാൾ ഏകദേശം 10-17 വയസ്സിന് മൂത്തതാണ് എൻ്റെ പിതാവ്. അപ്പോൾ അദ്ദേഹം മെഡിക്കൽ രംഗത്ത് പ്രവർത്തിച്ചിരുന്നു, ഡോക്ടറായിരുന്നു. അപ്പോൾ അന്നത്തെ കാലത്ത് ഞാൻ കണ്ടിട്ടുള്ള ഡോക്ടേഴ്സ് എല്ലാം വെള്ള വസ്ത്രം ധരിക്കുന്നവരാണ്. എൻ്റെ അപ്പനും എൻ്റെ അപ്പൻ്റെ കൂടെ വന്നവരും അവർ സഹകരിക്കുന്നവരൊക്കെ വെള്ള വസ്ത്രം ധരിക്കുന്നവരായിരുന്നു. നഴ്സുമാർ, അറ്റൻഡർമാർ, എന്തിന് ടൂറിസ്റ്റ് ടാക്സി ഡ്രൈവർമാർ, ഇവരൊക്കെ വെള്ള വസ്ത്രം ധരിച്ചിരുന്നവരാണ്. അപ്പോൾ ഇവരെല്ലാം യേശുദാസിനെ കണ്ടിട്ടാണ് വെള്ള വസ്ത്രം ധരിച്ചതെന്ന് ഒരിക്കലും പറയാൻ സാധിക്കില്ല. എങ്കിലും പിൽക്കാലത്ത് യേശുദാസിനെ എനിക്ക് കാണാനുള്ള സാഹചര്യം ഉണ്ടായ സമയത്ത് ഞാൻ നോക്കിയപ്പോൾ അദ്ദേഹം മുഴുവനായിട്ടും വെള്ളയാണ്, ചെരുപ്പും വാച്ചും കൂടെ വെള്ളയാണ്. അങ്ങനെ അദ്ദേഹത്തിൻ്റെ സ്വാധീനം എന്നിലേക്ക് വന്നു. ഞാൻ അദ്ദേഹത്തിൻ്റെ പാട്ടുകൾ എൻ്റെ വളരെ ചെറിയ കാലം മുതൽ, പ്രായം മുതൽ ഞാൻ കേട്ട് ആസ്വദിച്ചു, അല്ലെങ്കിൽ അതുപോലെ പാടാൻ ശ്രമിച്ചിരുന്നൊരു വ്യക്തിയാണ്. അപ്പോൾ അത് എന്നിൽ ഒരുപാട് ഇൻഫ്ലുവൻസ് അല്ലെങ്കിൽ സ്വാധീനം ഉണ്ടാക്കിയിട്ടുണ്ട് എന്നുള്ളത് സത്യമാണ്. പിന്നെ വേണമെങ്കിൽ പറയാം, താടി വളർത്തുന്നു. താടി വളർത്തുന്നത് ശരി, തീർച്ചയായിട്ടും ഞാൻ ഈ പറഞ്ഞ പോലെ എൻ്റെ ജീവിതത്തിൽ എനിക്ക് തോന്നുന്നു ഞാൻ 1-2 പ്രാവശ്യം താടി പഠിച്ചിട്ടുള്ളൂ. അതായത് താടിയും മീശയും വന്ന കാലം മുതൽ, ഒരു 17-18 വയസ്സ് ഉള്ള കാലം മുതലേ താടിയുണ്ട്. എന്ന് വെച്ചാൽ എൻ്റെ ഏറ്റവും വലിയ ആഗ്രഹമായിരുന്നു ഒരു തുടുത്ത കവള് ഒക്കെ വേണം എന്നുള്ളൊരാഗ്രഹമൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ അന്നും ഇന്നും എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്കൊരു ഒട്ടിയ കവളാണ്. അപ്പോൾ അതിനൊരു നിറവ് കിട്ടുമല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ താടി വെക്കാൻ തുടങ്ങിയത്. അപ്പോൾ അത് ഈ പറഞ്ഞതുപോലെ 18 വയസ്സ് മുതലേ താടിയുണ്ട്. പിന്നെ എന്നാൽ ചോദിക്കാം, എന്നാൽ പിന്നെ മുടി വളർത്തുന്നത് എന്തിനാന്ന്? മുടിയും സത്യം പറഞ്ഞാൽ അങ്ങനെ വളർത്തിയിരുന്നില്ല. പക്ഷെ അപ്പോൾ ഈ മുടിക്ക് എൻ്റെ കഴുത്തും മുടി വെട്ടി നിർത്തിയാലുള്ള ഗ്യാപ്പ് കുറച്ച് കൂടുതലാണ്. നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാവുമെന്നറിയത്തില്ല. അപ്പോൾ ആ ഗ്യാപ്പ് ഒന്ന് നികത്തിയെടുക്കാൻ വേണ്ടിയിട്ടാണ് മുടി വളർത്തിയിട്ടത്. അപ്പോൾ ഇങ്ങനെ എന്നെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ ഓരോരുത്തർക്കും ഓരോരുത്തരുടേതായ കാര്യങ്ങൾ അതിനുണ്ടാവും. പക്ഷേ പ്രശസ്തനായ ഒരു വ്യക്തി ഇതെല്ലാം ചെയ്തിരിക്കുന്ന സ്ഥിതിക്ക് അദ്ദേഹത്തെ അനുകരിക്കുന്നു, അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ സ്വാധീനമുണ്ട് എന്ന് പറയുന്നത് എളുപ്പമായതുകൊണ്ട് എല്ലാവരും പറയും യേശുവാസിനെ അനുകരിക്കുന്നു, യേശുവാസിനെ അനുകരിക്കുന്നു. കൊച്ചി വട്ടാഞ്ചേരി ചക്കരടിക്കൽ താമസിക്കും മക്കാരിന്റെ മോന്റെ കല്യാണം. കൊച്ചിക്കാരും
പാതി സാരിക്കാരും പാതി പർദ്ദക്കാരും കൂടി പോണത് കാണാൻ എന്തൊരു ചേല്. യേശുദാസ് ഇനിമേലിൽ തന്റെ താടി ഡൈ ചെയ്യുന്നില്ല, അതുകൊണ്ട് യേശുദാസിനെ അനുകരിക്കുന്നവരും ഇത് അനുകരിക്കും എന്ന യേശുദാസിന്റെ പ്രസ്താവനയോട് മാർക്കോസ് ഇങ്ങനെ പ്രതികരിച്ചു. ഇനിയിപ്പോൾ ഉള്ള പ്രശ്നം എന്താണെന്ന് വെച്ചാൽ, 50 കഴിഞ്ഞ ഗായകർ നരയ്ക്കാൻ പാടില്ല, കാരണം അവർ പ്രകൃതി നരപ്പിക്കും. പക്ഷേ 50 കഴിഞ്ഞ ഗായകർ ഇനിയും നരയ്ക്കാൻ പാടില്ല എന്ന് വെച്ചാൽ അത് യേശുദാസിനെ അനുകരിക്കുന്ന പോലെ ആയിപ്പോൾ. അതിനി അദ്ദേഹം ഒരു മരുന്നും കൂടെ പറയണം. കാരണം എന്ന് വെച്ചാൽ 50 കഴിഞ്ഞ ഗായകർ നരയ്ക്കരുത് എന്ന് പറയേണ്ട ഒരു സ്ഥിതിയിലേക്ക് കാര്യങ്ങൾ വന്നു. തലമുറകളിലേറ്റുപാടിയ 50 ഗാനങ്ങൾ അടങ്ങിയ ആകെ ചുറ്റിലകത്തിൽ എന്ന ഈ ഗാനസമാഹാരം മാപ്പിളപ്പാട്ടിനെ സ്നേഹിക്കുന്ന മലയാളി മനസ്സുകൾക്ക് ആസ്വാദനത്തിന്റെ പുതിയൊരനുഭൂതി പ്രദാനം ചെയ്യും എന്ന് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു.